ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് പൈനാപ്പിൾ പച്ചടി റെഡിയാക്കി എടുക്കാൻ നോക്കാം. നമ്മുടെ സദ്യകളിലൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കറിയാണ് പൈനാപ്പിൾ പച്ചടി. അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത നല്ല മധുരമുള്ള പൈനാപ്പിൾ എടുക്കുന്നതാണ് പച്ചടി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ഇതിപ്പോ പച്ച നിറത്തിലാണെങ്കിലും നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണ്, അതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇതിന്റെ തൊലി കളഞ്ഞ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ നടുഭാഗത്തുള്ള ഈ കോണ് കളയണം, അതുപോലെ തന്നെ ഈ സൈഡിലുള്ള ബ്രൗൺ കളറിലുള്ള ഇതെല്ലാം കളഞ്ഞിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കുക, അപ്പോഴാണ് ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടുള്ളൂ. എല്ലാതും നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 കപ്പ് പൈനാപ്പിൾ ആണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പില് 2 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് വേവിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മൺചട്ടിയിലാണ് ഞാൻ പച്ചടി ഉണ്ടാക്കിയെടുക്കുന്നത്, അപ്പൊ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പിന്നെ നോക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ് വേണ്ടത്, 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നടുക കീറിയതിന് ശേഷം നമുക്ക് കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സദ്യകളിലൊക്കെ കഴിക്കുന്ന പച്ചടിയുടെ അതേ ടേസ്റ്റിലുള്ള പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണണം, എന്നാലാണ് നല്ല ടേസ്റ്റിലുള്ള പച്ചടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നില്ല. ഉപ്പ് ആദ്യമായി ചേർത്ത് കൊടുത്താൽ പൈനാപ്പിൾ വേവാനായിട്ട് കുറച്ച് താമസമെടുക്കും, അതുകൊണ്ട് ഉപ്പ് വെന്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് അടച്ച് വെച്ച് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ആദ്യം വെച്ച് കൊടുക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ മാറ്റിയിട്ട് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. അതിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ പൈനാപ്പിൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. പൈനാപ്പിൾ നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്താലാണ് ഇതുപോലെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടുള്ളൂ. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല, തുറന്നു വെച്ചിരിക്കുകയാണ്. ഇതിലേക്കുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ നല്ല ജീരകവും 1/4 ടീസ്പൂൺ കടുകുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം, ഒട്ടും തരികൾ ഉണ്ടാവാൻ പാടില്ല. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്കിതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കണം. പൈനാപ്പിൾ പച്ചടിയിൽ മുന്തിരി ഇടാറുണ്ട്, അപ്പോൾ 1 പിടുത്തം മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കഴിക്കുന്ന നല്ല മധുരമുള്ള മുന്തിരിയാണ്. ജ്യൂസ് അടിക്കുന്ന മുന്തിരി അല്ല ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ജ്യൂസ് അടിക്കുന്ന മുന്തിരി ഇട്ട് കൊടുത്താൽ നമ്മുടെ പച്ചടിയുടെ കളർ മാറിപ്പോവും, അതുപോലെ തന്നെ അത്ര ടേസ്റ്റും ഉണ്ടാവില്ല. ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. മുന്തിരി ചേർത്ത് അധിക സമയം കുക്ക് ചെയ്യാനായിട്ട് പാടില്ല. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ട തൈരാണ്, നല്ല പുളിയുള്ള തൈരാണ്, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് അടിച്ചെടുക്കാം, ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കേ വേണ്ടു. അപ്പൊ പച്ചടിയിൽ ഉപ്പ് കുറച്ച് കുറവുണ്ട്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചടി ആവുമ്പോൾ കുറച്ച് മധുരത്തിലാണ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൽ കുറച്ച് മധുരം കുറവുണ്ട്. ഒരു അര ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിട്ട് കൊടുത്താൽ അധികം അങ്ങനെ മധുരമൊന്നും ഉണ്ടാവില്ല. നമ്മൾ നല്ല പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി ബാലൻസ് ആയിട്ട് നല്ല ടേസ്റ്റിലുള്ള പച്ചടിയായിട്ടാണ് കിട്ടുക. തൈര് ചേർത്ത് അധിക സമയം തിളപ്പിക്കരുത്. ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് താളിച്ചൊഴിക്കാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണിൻ്റെ പകുതി മാത്രമാണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഉലുവ ഇടുന്നതിന് പകരം ഉലുവ വറുത്ത് പൊടിച്ചതുണ്ടെങ്കിൽ അതൊരു 2 നുള്ള് ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ അടുത്തിപ്പോൾ വറുത്ത് പൊടിച്ചതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉലുവ മുഴുവനായിട്ടുള്ളത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. തളിച്ചൊഴിച്ചതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. ഫ്ലേവറെല്ലാം നമ്മുടെ കറിയിലേക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം തുറന്നൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ അടിപൊളി ടേസ്റ്റിലുള്ള പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഓണത്തിന് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റുന്നുണ്ട്.